ക്രിസ് ഗിൽബൂടെ പുസ്തകമാണ് ദ ഹൺഡ്രഡ് ഡോളർ സ്റ്റാർട്ടപ്പ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സ്റ്റാർട്ടപ്പുകളെ പഠിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണെന്ന് പറയാം വളരെയധികം കമ്പനികൾ ഏകദേശം അമ്പത് ഡോളറിൽ താഴെ ആരംഭിച്ച് ഒപ്പം തന്നെ ഏകദേശം അൻപതിനായിരം ഡോളർ ലാഭത്തിലേക്ക് കൊണ്ടുവന്ന കമ്പനികളെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയത് മുപ്പത് വയസ്സായിരുന്നപ്പോൾ തന്നെ ആയപ്പോൾ തന്നെ ഏകദേശം എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുകയും ആയിരത്തി അഞ്ഞൂറോളം സ്റ്റാർട്ടപ്പുകളുമായി സംവദിക്കുന്നതിന് ശേഷം അദ്ദേഹം ഒരു അൻപത് കേസ് സ്റ്റഡി പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിന് പേരാണത് ഹൺഡ്രഡ് ഡോളർ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് വളരെ മനോഹരമായ പുസ്തകമാണ് പുതിയതായിട്ട് വ്യവസായങ്ങൾ ആരംഭിക്കുന്ന അല്ലെങ്കിൽ എൻ്റർപ്രൈസിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ഏകദേശം നൂറോളം ഇൻ്റർവ്യൂകൾ നടത്തി അതിൻ്റെ ഒരു സംക്ഷിപ്തം അല്ലെങ്കിൽ ചുരുക്കം സമ്മറിയാണ് ഈ പുസ്തകമെന്ന് പറയുന്നതിൽ അതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളത് അദ്ദേഹം പറയാൻ ഇന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും സാധിക്കുവാൻ അല്ലെങ്കിൽ നടപ്പാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഒരു വൈഫൈയും ഒരു വെബ്സൈറ്റും ഉണ്ടെങ്കിൽ മാത്രം ഒരു ലാപ്ടോപ്പ് വെബ്സൈറ്റ് വൈഫൈ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കും എന്നാൽ പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പതിയെ പരാജയത്തിലേക്ക് കടന്നു പോകാറുണ്ട് സ്റ്റാർട്ടപ്പുകളിൽ വെറും ഇരുപത് ശതമാനത്തെ താഴെ മാത്രമേ ആദ്യ വർഷങ്ങളിൽ ലാഭകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ള പട്ടങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള ഒരു കേസ് സ്റ്റഡിയിലൂടെ പരാമർശിക്കുന്ന പുസ്തകമാണ് ദ ഹണ്ട്രഡ് ഡോളർ സ്റ്റാർട്ടപ്പ് അപ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത് ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വളരെ വേഗത്തിൽ തുടങ്ങുവാൻ സാധിക്കും ആദ്യം പറയുന്നത് പോലെ ലാപ്ടോപ്പും വൈഫൈയും വെബ്സൈറ്റും ഉണ്ടെങ്കിൽ ലാഭകരമായ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് പാഷൻ സ്കിൽ വാല്യൂ കസ്റ്റമർ പാഷൻ എന്നുള്ളത് നമ്മുടെ ഹോബി നമുക്കുണ്ട് പക്ഷേ ഹോബി ഒരു പാഷനാക്കി മാറ്റുവാൻ സാധിക്കുന്ന അവസ്ഥയും അവസ്ഥയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ വീഡിയോ പ്രസംഗം നടത്തുന്ന ആളാണ് എനിക്കൊരു ഹോബിയേക്കാൾ അപ്പുറം ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആക്കി മാറ്റുവാനുള്ള ത്വര ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് രണ്ട് സ്കിൽ എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കൃത്യമായി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണോ ഞാൻ മൂന്ന് വാല്യൂ എന്തെല്ലാം വാല്യൂ ആണ് എനിക്കതിന് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ചുമ്മാ അത് റിലീസ് ചെയ്യുവാൻ ശ്രമിച്ചാൽ ആരും ശ്രദ്ധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഞാൻ വിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സാധനം വാങ്ങുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ആളുകളുണ്ടോ ഈ ഒരു പാഷൻ സ്കിൽ വാല്യൂ കസ്റ്റമർ ഈ നാല് അഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട അദ്ദേഹം പറയുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ആറ്റ് വാല്യൂ നാം ചെയ്യുന്ന അത് പ്രൊഡക്റ്റ് ആവാം സർവീസ് ആവാം അതിന് എന്ത് വാല്യൂ ആണ് ഉള്ളത് ഒന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ പണം മുടക്കുന്നതിൽ അതിൽ എന്തെല്ലാം വാല്യൂ ആണ് ആളുകൾ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ പണമായി തിരിച്ച് ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ സ്നേഹമായി കിട്ടുന്നതാകാം അറ്റൻഷനാകാം ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വാല്യൂ അദ്ദേഹം പറയുന്നത് ഒന്നെങ്കിൽ ആ പണത്തിൻ്റെ വർനസ് ആണ് അതല്ലെങ്കിൽ സ്നേഹവുമായ അല്ലെങ്കിൽ ഇമോഷൻസും ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അറ്റൻഷൻ ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇതാണ് വാല്യൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് മറ്റൊരു കാര്യം റിമൂവ് സ്ട്രെസ് ആങ്സൈറ്റി ഡെറ്റ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ വേദനകൾ സ്ട്രെസ് കടം ഇതെല്ലാം ഒഴിവാക്കുവാനായിട്ട് ഉള്ള എന്തെങ്കിലും ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടാകുമോ മൂന്നാദ്ദേഹം വേറെ പറയുന്ന ലൊക്കേഷൻ ഈസ് നോ മോർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യുവാൻ സാധിക്കും നോ നീഡ് ഫോർ എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഐഡിയ ബട്ട് പ്രൊഡ്യൂസ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം നമ്മൾ വിചാരിക്കും വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള റോക്കറ്റ് സയൻസ് ടെക്നോളജി പോലെയല്ല ഉപയോഗിച്ച് ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷേ അദ്ദേഹം പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പ്രോബ്ലത്തിന് മനുഷ്യൻ നേരിടുന്ന അല്ലെങ്കിൽ സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ ബിസിനസ് നേരിടുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായി എന്തെങ്കിലും അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു നാം വെറുതെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത ശേഷം സർവീസ് ലോഞ്ച് ചെയ്ത ശേഷം അത് ആരെങ്കിലും മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ ഒരു പ്രസ്സിംഗ് ആയിട്ടുള്ള ഒരു കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണോ നാം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് അല്ലെങ്കിൽ സർവീസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാൻ പറയുകയാണ് മറ്റൊരു കാര്യമാണ് നോൺ നീഡ് ടു ബി ചീപ്പ് ബട്ട് ഡിഫറൻസിയേഷൻ നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിനോ സർവീസിനോ ഏറ്റവും വില വിലക്കുറഞ്ഞതാകണമെന്ന യാതൊരു നിർബന്ധവുമില്ല പക്ഷേ മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് മറ്റുള്ള സർവീസുകളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമ്മുടെ പ്രൊഡക്റ്റിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് വ്യത്യസ്തമാണെങ്കിൽ പ്രൈസ് ഒരു ഫാക്ടറായി കൺസിഡർ ചെയ്തില്ലായെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റും സർവീസും വിറ്റഴിക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നു മറ്റു കാര്യമാണ് സെയിൽസ് ആസ് സുൺ ആസ് പോസിബിൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ വിറ്റഴിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ടൈം റെസ്ട്രിക്റ്റഡ് സെയിൽസ് എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലിമിറ്റഡ് ഓഫർ ഈ ഓഫർ നാളെ വരെ അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് വരെയാണ് ഉണ്ടാകുന്നത് അതിനുശേഷം വില കുറയാൻ സാ വില കൂടുവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അതിനുശേഷം ആ പ്രൊഡക്റ്റ് ഇല്ലാതെയാകുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇയർ എണ് വരുമ്പോഴേക്കും ഈ കമ്പനികളെല്ലാം പറയുന്നതാണ് ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലാഭിക്കാം ടാക്സ് ലാഭിക്കാം അല്ലെങ്കിൽ ടാക്സ് കൂടാൻ പോകുന്ന അടുത്ത മാസം അതുകൊണ്ട് ഇന്ന ദിവസത്തിനൊക്കെ മേടിക്കണം ഇങ്ങനെ യാതൊരു ധാരാളം ഓഫേഴ്സ് റെസ്ട്രിക്റ്റഡ് ഓഫേഴ്സ് ഉണ്ടാകാറുണ്ട് അത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു മറ്റൊരു പ്രശ്നം പറയുന്നതാണ് ഇതെല്ലാം പല സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് പ്രൊവൈഡ് റീ അഷുറൻസ് റീ അഷുറൻസ് എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ സർവീസ് അവൈൽ ചെയ്തുവെങ്കിൽ അത് തീർച്ചയായും ലോങ് ടൈമായി നിലനിൽക്കുവാൻ സാധിക്കുമെന്നുള്ള അഷ്വറൻസ് നൽകുവാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരുപക്ഷെ വാറണ്ടി ആയിരിക്കാം ഗ്യാരണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ സെയിൽ സോഫ്റ്റ് സർവീസ് ആയിരിക്കാം എക്സ്റ്റൻഡ് വാറണ്ടി ആയിരിക്കാം അങ്ങനെ നാം വാങ്ങുന്ന ആ പ്രൊഡക്റ്റ് ലോങ് ടൈമായി നമ്മോടൊപ്പം നിൽക്കുമെന്നും ആ കമ്പനിയും സർവീസും നമുക്ക് ഒരു അഷ്വറൻസായി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുവാൻ സാധിക്കുമോ ചിലർക്ക് ഫ്രീക്വൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പോസ്റ്റ് പർച്ചേസ് സർവീസ് എങ്ങനെയായിരിക്കും തുടങ്ങിയതായിട്ടുള്ള റീ അഷുറൻസ് ആളുകളുടെ സംശയങ്ങൾ ക്ലയൻസിൻ്റെയോ കസ്റ്റമേഴ്സിൻ്റെയോ സംശയങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് സർവീസ് അവൈൽ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മെയ്ക്ക് ഇറ്റ് എ ടോക്ക് ബിഫോർ ലോഞ്ച് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിപണിയിൽ എത്തുന്നതിന് മുമ്പ് സർവീസ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ചർച്ച ചെയ്യാൻ തക്ക വിധത്തിൽ അതിനെ എങ്ങനെ മാറ്റുവാൻ സാധിക്കും എങ്ങനെ ഇന്നോവേറ്റീവായി അതിനെ ഫ്ലോട്ട് ചെയ്യുവാൻ സാധിക്കും എങ്ങനെ സോഫ്റ്റ് ലോഞ്ച് നന്നാക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ക്രിയേറ്റേഴ്സ് സം ഓഫർ എറൗണ്ട് ലോഞ്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തെല്ലാം ഓഫേഴ്സാണ് നമുക്ക് അതിനകത്ത് നൽകുവാൻ സാധിക്കുക ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും തീർച്ചയായും ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് പോലെയുള്ള ബിസിനസ് തുടങ്ങുവാൻ സാധിക്കുന്നവർ ഈ പുസ്തകം വായിക്കുക അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ അതിന് ഒരു ആറ് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് അത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്ന് ഡിസൈഡ് ഓൺ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്ത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ എന്ത് സർവീസാണ് നിങ്ങൾ വിപണിയിൽ ഇറക്കുവാൻ പോകുന്നതെന്ന് ആദ്യം ചിന്തിക്കുക രണ്ട് സെറ്റ് വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക വളരെ ബേസിക് ആയുള്ള വെബ്സൈറ്റ് മതി അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വായിച്ച് മനസ്സിലാക്കുവാൻ സംശയങ്ങൾ ദുരീകരിക്കുവാൻ അതിൻ്റെ ഫീച്ചേഴ്സും ക്വാളിറ്റിയും അതിൻ്റെ എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന ഒരു ചെറിയ വെബ്സൈറ്റ് ആദ്യം തുടങ്ങുക മൂന്ന് ഡെവലപ്പൻ ഓഫർ നമുക്കറിയാം ധാരാളം പ്രൊഡക്റ്റുകൾ സമൂഹത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ടാകും എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെ അട്രാക്റ്റീവ് ആളുകളുടെ ആളുകൾ കയ്യിൽ എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ള അല്ലെങ്കിൽ പർച്ചേസ് ഡിസിഷൻ പ്രോപ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന എന്തെല്ലാം ഓഫറുകൾ നമുക്ക് നൽകുവാൻ സാധിക്കും നാല് വേ ടു ഗെറ്റ് പെയ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സർവീസ് ഉണ്ട് അത് മാർക്കറ്റിൽ ഇറക്കി നല്ല ഓഫർ വെച്ചു പക്ഷേ ആളുകൾക്ക് പണം തന്നാൽ ആളുകൾ പണം തന്നാൽ മാത്രമേ നമ്മൾ ബിസിനസ് സർവീവ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ ആളുകൾ പണം മുടക്കുന്നത് വാല്യൂ ഉണ്ട് എന്നും അതല്ലെങ്കിൽ അതുകൊണ്ട് നിക്ഷേപം തിരിച്ച് നമുക്ക് ലഭിക്കുമെന്നും ഉറപ്പുവരുത്തുന്ന എന്തെല്ലാം വാല്യൂ ആണ് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നത് നമുക്ക് പണം കിട്ടുമെന്ന് ഉറപ്പാക്കുവാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നത് അഞ്ചാമതായി പറയുന്നതാണ് അനൗൺസ് യുവർ ഓഫർ നാം എന്ത് ഓഫറാണ് ചെയ്യുവാൻ സാധിക്കുന്നത് കൊടുക്കുവാൻ സാധിക്കുന്നത് ഏതെല്ലാം മീഡിയം വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കുമോ അറിയിക്കുവാൻ സാധിക്കുമോ എത്തിക്കുവാൻ സാധിക്കുമോ അത് കൃത്യവും വ്യക്തവുമായി ചെയ്യുക ആറാമത്തതാണ് ലേൺ വൺ ടു ഫൈവ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഈ സ്റ്റെപ്പുകൾ പഠിക്കുക അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ മനോഹരമായി നമ്മുടെ ഒരു നല്ല സ്റ്റാർട്ടപ്പ് നല്ല പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുവാനും സർവീസ് റിലീസ് ചെയ്യുവാനും നമുക്ക് സാധിക്കുമെന്ന് ഇപ്പോൾ സ്വന്തത്തിൽ പറയുകയാണ് ഒന്നുകൂടി പറയാം പാഷൻ സ്കിൽ വാല്യൂ കസ്റ്റമേഴ്സ് ഇത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് അതിനുമുമ്പ് ഇതിനുമുമ്പ് നടത്തേണ്ട മാർക്കറ്റ് സർവേയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കസ്റ്റമർ എക്സ്പാൻഷൻ പ്രൊഡക്റ്റ് എക്സ്പാൻഷനെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നതാണ് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ആക്കാൻ സാധിക്കും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുവാൻ സാധിക്കും ഒരുപക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ബിസിനസ് കൂടും പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ബിസിനസ് കൂടും അപ്പോൾ അതുകൊണ്ട് ഏതാണ് ചെയ്യേണ്ടത് നമുക്ക് തീർച്ചയായും ചിന്തിക്കാം മറ്റു കാര്യമാണ് സ്ട്രാറ്റജി ഗിവിങ് നാം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പണം കൊടുക്കാറുണ്ട് ഡൊണേഷൻസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലാതെ നാം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നാം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് ഗിവിങ് മെൻറ്റാലിറ്റി ഉണ്ടാകുക നാം എവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡൊണേറ്റ് ചെയ്യുന്നുവോ അത് നമ്മുടെ ബിസിനസ്സിനെ പോസിറ്റീവായി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സാധിക്കുന്ന ഗിവിങ്സാണോ ഡൊണേഷൻസ് ആണോ എന്ന് ചിന്തിക്കുക ചുരുക്കി പറഞ്ഞാൽ നാം മുടക്കുന്ന ഓരോ പണവും ഓരോ പെന്നിയും കൃത്യമായി നമുക്ക് ഗുണംപ്രദമാകുമെന്ന് ഉറപ്പുവരുത്തുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് തീർച്ചയായും വളരെ മനോഹരമായി വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഇത് ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും പുസ്തകം വായിച്ചിരിക്കുക അതിൻ്റെ ടെക്നോളജിയും ടെക്നിക്കും സ്ട്രാറ്റജിയും ടൂൾസും എല്ലാം ഈ പുസ്തകത്തിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും ഈ അത്തരത്തിൽ എനിക്ക് പറയുവാനുള്ളത് അതിനകത്ത് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മാർക്കറ്റ് സർവേ ചെയ്യുന്നതിനെക്കുറിച്ച് സ്ട്രാറ്റജിക് ലോഞ്ചിങ് സ്ട്രാറ്റജിക് ഗിവിങ് ടാർജറ്റ് മാർക്കറ്റിംഗ് കസ്റ്റമർ അക്വിസിഷൻ തുടങ്ങിയതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട് അത് അധികം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായും വായിക്കുവാൻ സാധിക്കും എന്തായാലും എല്ലാ വിജയങ്ങളും നേരത്തുകൊണ്ട് നിർത്തുന്നു